പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. കോവിഡ് വ്യാപനം അതിതീവ്രമായി തുടരുകയാണ് കേരളത്തിൽ. ഇന്ന് മാത്രം കേരളത്തിൽ 41,953 പുതിയ കോവിഡ് ബാധിതരാണ്. ടെസ്റ്റിന് പോകുന്ന 4-ൽ 1 കോവിഡ് പോസിറ്റീവ് ആകുന്ന നില ഇന്നും തുടരുകയാണ്. ഈ വർധനവിന് ആനുപാതികമായി നിറയുകയാണ് ആശുപത്രികളിലെ കിടക്കകളും ICU കളും. ഇപ്പോൾ ആശങ്ക വേണ്ടെന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും ഈ നില തുടർന്നാൽ കേരളത്തിലും ഓക്സിജൻ ക്ഷാമം ഗുരുതരമാകും. സർക്കാരിന്റെ പക്കൽ ഇനി 300 ഓക്സിജൻ കിടക്കകളെ ബാക്കിയുള്ളൂ എന്നതാണ് വാസ്തവം. 1,000 മെട്രിക് ടണ്ണിന് വേണ്ടി കേന്ദ്രത്തോട് കത്തയച്ച് ആവശ്യപ്പെട്ടതിൽ തന്നെയുണ്ട് ഈ ഭീതി. സെമി ലോക്ക്ഡൌൺ പരാജയപ്പെട്ടതാണോ നിയന്ത്രണാതീതമായി രോഗവ്യാപനം ഉയരാൻ കാരണം? വേണ്ടേ നമുക്ക് ഒരു പ്ലാൻ ബി. എൻകൗണ്ടർ പരിശോധിക്കുന്നു, കേരളവും ഓക്സിജൻ ക്ഷാമത്തിലേക്കും. ആദ്യം ഞാൻ ഡോക്ടർ സന്തോഷ് കുമാറിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ ഈ ആശുപത്രിയിലെ സംവിധാനത്തെ കുറിച്ച് പറയാൻ ഡോക്ടർ സന്തോഷിന് സാധിക്കും. ഡോക്ടർ സന്തോഷ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ 1,731 സർക്കാരിന്റെ പക്കലുള്ള ഓക്സിജൻ ബെഡുകളിൽ 1,429 എണ്ണവും ഉപയോഗത്തിലാണ് എന്നാണ്. പ്രതിദിനം 3,000 വെച്ച് ഇനിയും വർധനവ് തുടർന്നാൽ ഇനി ഒരു 6 ദിവസം കൊണ്ട് അത് 60,000 എത്തുന്നൊരവസ്ഥയുണ്ടാകും. പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം അത് താങ്ങാനുള്ള ശേഷി ഇനിയിപ്പോൾ സർക്കാരിൽ മാത്രം ബാക്കി നിൽക്കുന്ന ഈ 300 കിടക്കകളും മറ്റ് സ്വകാര്യ ആശുപത്രികളിലെ ഓക്സിജൻ കിടക്കകൾ അതും വളരെ വേഗം നിറയുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ, ഈ ഓക്സിജൻ കിടക്കകളുടെ അഭാവം? ഓക്സിജൻ കിടക്കകളും ICU കിടക്കകളും ആണ് ഒരു നമ്മൾ ഈ പറഞ്ഞ ഈ കാറ്റഗറി സി പേഷ്യൻസിനെ ചികിത്സിക്കുവാനായിട്ട് ഏറ്റവും അധികം അത്യാവശ്യമായി വേണ്ടി വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ICU ബെഡുകളുടെ എണ്ണം നമുക്ക് നമ്മുടെ സർക്കാർ മേഖലയിലുള്ളത് ഏകദേശം 3,000. അതിനകത്ത് ഈ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി ഇത് ICU ബെഡുകളാണ്. ഓക്സിജൻ കിടക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ പോലും നമുക്ക് ഈ പറയുന്ന ഒരു ദിവസം 50,000 എന്ന നിലവാരത്തിൽ വന്നു കഴിഞ്ഞാൽ 50,000 അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ആക്റ്റീവ് പേഷ്യൻസിൻ്റെ എണ്ണം ഇപ്പോൾ ഏകദേശം 400,000 കഴിഞ്ഞ ഇന്നത്തെ കണക്കുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ 380,000 അങ്ങോട്ട് ആയിരുന്നു. ഇപ്പം അത് കുറച്ചുകൂടെ കൂടിയിട്ട് 400,000 പുറത്തേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 1% എടുത്തു കഴിഞ്ഞാൽ പോലും ICU എടുത്തിരുന്നാൽ പോലും 4,000 വരും. ഇപ്പം നമ്മുടെ ഈ സർക്കാർ മേഖല മാത്രമായിട്ട് ഇത് താങ്ങാവുന്നതല്ലെന്ന് ഏകദേശം ഉറപ്പാണ്. മാത്രമല്ല പക്ഷേ വലിയൊരു വിഭാഗം ആൾക്കാരും ഈ പറയുന്ന പ്രൈവറ്റ് മേഖലയെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ പറയുന്ന ഈ 4,000 ഇപ്പോൾ ഉണ്ടെന്ന് കരുതുന്ന എല്ലാ ആൾക്കാരും സർക്കാർ ആശുപത്രികളിലല്ല ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു വലിയ വിഭാഗം ആൾക്കാർ തീർച്ചയായിട്ടും പ്രൈവറ്റ് മേഖലയിലാണ് ഉള്ളത്. അപ്പോൾ ICU ബെഡ് എടുത്തു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഓക്സിജൻ ബെഡ് എടുത്തു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഈ ഒരു പീക്കിലാണ് നിൽക്കുന്നത്. ഈ പീക്ക് ഇതിൻ്റെ ഒരു എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്ക് ഏകദേശം ഒരു 2 വരെയെങ്കിലും ഇതിൻ്റെ ഒരു എഫക്റ്റ് നിൽക്കും. നമ്മളീ പറഞ്ഞ പീക്ക് താഴോട്ട് പോകാനായിട്ട് ഒരു 2 എടുക്കുമെന്നുള്ള ധാരണ. അപ്പോൾ ഈ 2 പ്രശ്നം ICU സാധാരണ ഒരാൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ 10 ദിവസമെങ്കിലും ഒരു മിനിമം ഒരു 5 മുതൽ 10 ദിവസമെങ്കിലും മിനിമം എടുക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഓരോ ദിവസവും ICU-ൻ്റെ ഈ പറഞ്ഞ ആവശ്യം വരുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. ഇപ്പോൾ ഈ മരണം 57 എന്നിപ്പോൾ സർക്കാരിൻ്റെ കണക്കുകളിലുണ്ട്. നമ്മളത് വിശ്വസിക്കുമ്പോൾ തന്നെ ഈ മരണം സംഭവിക്കുന്നത് സാധാ കിടക്കകളിൽ കിടക്കുന്ന രോഗികൾക്കാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരുപക്ഷെ കുറച്ചുകൂടി ഗുരുതരമാകാനുള്ള സാധ്യത, ഈ ഓക്സിജൻ കിടക്കകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൽ കുറച്ചുപേരെയെങ്കിലും കൂടുതൽ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു, അതൊരു അമച്ച ചോദ്യമാണെങ്കിൽ പോലും ഞാനൊരു സംശയം ചോദിക്കുകയാണ്, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ കേരളത്തിൽ? നമ്മളിതിപ്പോൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ICU-യുടെ എണ്ണമാണ് ഏറ്റവും കുറവായിട്ടുള്ളത്. അതിനെക്കാട്ടി കുറച്ചുകൂടെ കൂടുതലാണ് ഓക്സിജൻ ബെഡുകളുടെ എണ്ണം. അപ്പോൾ അതിനെക്കാട്ടി കൂടുതലാണ് സാധാ ബെഡുകളുടെ എണ്ണം. സാധാരണഗതിയിൽ ഒരു കാറ്റഗറി സി ആയിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ ആദ്യം ഈ പറഞ്ഞ സാധാരണ ബെഡിലേക്ക് കിടത്തുകയും അവിടെ നിന്ന് ഈ റൂം ടെമ്പറേച്ചറിൽ ഈ സാച്ചുറേഷൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ അടുത്ത ഓക്സിജൻ ബെഡിലേക്ക് പോവുകയും അവിടെ നിന്ന് ICU-യിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ആളുകളുടെ ഈ പറയുന്ന എണ്ണം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഓക്സിജൻ ബെഡുകൾ ആവശ്യമുള്ള ആൾക്കാരുടെ എണ്ണവും ICU ബെഡുകൾ ആവശ്യമുള്ള ആൾക്കാരുടെ എണ്ണവും കൂടും. അതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്.
അപ്പോൾ ഒരു ഐ സി യു ബെഡ് വേക്കൻ്റ് ആകുമ്പോൾ, അതിപ്പോൾ മരണപ്പെട്ട് ഒരാൾ മരണപ്പെടുമ്പോൾ ആവാം, അല്ലെങ്കിൽ ഐ സി യു ബെഡിൽ നിന്ന് മാറ്റുമ്പോഴാവാം, ഈ രണ്ട് കാര്യമായാലും ഒരാൾ വേക്കൻ്റ് ആകുമ്പോൾ അതിനകത്തേക്ക് ആവശ്യമുള്ള ആൾക്കാരുടെ എണ്ണം ഒരു പക്ഷേ ഓരോ ഈ പറയുന്ന മൊത്തം പേഷ്യൻസിൻ്റെ എണ്ണം കൂടുമ്പോൾ 4, 5, 6 ആൾക്കാരായിട്ട് വരും. അപ്പോൾ നമുക്ക് ഒരാൾക്കാലേ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 5 വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയാണ് വാസ്തവത്തിൽ മോർട്ടാലിറ്റി ഇങ്ങനെ കൂടുമ്പോൾ ഒരു പ്രോബബിലിറ്റി വാസ്തവത്തിൽ അതാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഐ സി യു ബെഡുകളുടെ എണ്ണം അടിയന്തരമായിട്ട് കൂട്ടിക്കൊണ്ട് മാത്രമേ നമുക്കത് ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഓക്സിജൻ ബെഡുകളുടെ ഞാൻ വിചാരിക്കുന്നത് കേരള സർക്കാർ അതിൻ്റെ ഒരു ശ്രമത്തിലാണ്. ഈ ഘട്ടത്തിൽ മുഹമ്മദ് അഷീൽ നമുക്കൊപ്പം. ഡോക്ടർ മുഹമ്മദ് അഷീൽ, നമ്മൾ തുടക്കത്തിൽ എനിക്കൊന്ന് 2 മുമ്പ് ഈ കർവിനെ കുറിച്ച് സംസാരിച്ചതാണ് ഡോക്ടർ ഷേണായി അടക്കം. ഈ പ്രതിദിന വർധനവ് 3000 കടന്നാൽ നമ്മൾ പ്രവചിച്ചതുപോലെ തന്നെ ഏകദേശം 8 ആകുമ്പോഴേക്കും ഇത് 50,000 എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 6 അങ്ങനെ ഒരു കാൽക്കുലേഷനിലാണോ സർക്കാരും? അങ്ങനെ 50,000 പ്രതിദിന രോഗികൾ എന്ന അവസ്ഥയിലേക്ക് വന്നാൽ നമുക്ക് മാനേജ് ചെയ്യാൻ ആവശ്യമായ സംവിധാനം സർക്കാരിന്റെ പക്കലില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഇനി 25% ഐ സി യു കിടക്കകൾ മാത്രമേ നമ്മുടെ പക്കലുള്ളൂ. ഇനി എന്താണ് സർക്കാർ വളരെ വേഗം ചെയ്യാൻ പോകുന്നത്? കാരണം നാളെയും മറ്റന്നാളും ഒക്കെ ഇതേപോലെ 40,000 പുതിയ രോഗികൾ എത്താനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയുന്നില്ല. എന്താണ് സർക്കാരിന്റെ ഒരു കണക്ക് കൂട്ടൽ? എവിടെ വെച്ച്, ഏത് തീയതിയിൽ വെച്ച് നമുക്ക് ഈ കർവ് ഫ്ലാറ്റൻ ചെയ്ത് തുടങ്ങാമെന്നാണ് സർക്കാരിന്റെ ഒരു ഇപ്പോഴത്തെ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഡോക്ടർ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ 2 വേവിനെ കുറിച്ചുള്ള എല്ലാ പ്രഡിക്ഷൻസും തെറ്റിയ എന്ന സാഹചര്യമാണത്. കാരണം വെച്ചാൽ നമ്മളിപ്പം സൂപ്പർ മോഡലിംഗ് കമ്മിറ്റി, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻ്റ് ചെയ്ത സൂപ്പർ മോഡലിംഗ് കമ്മിറ്റി പറഞ്ഞത് ഏകദേശം 1.5 ആളുകളാണ് പീക്കിലുണ്ടാവുക, ഇന്ത്യയിലൊട്ടാകെ 1.5 പേരാണ് പീക്കിലുണ്ടാവുക എന്നുള്ള. അതേപോലെ സൂത്ര എന്നുള്ളൊരുണ്ട്, അതായത് സസെപ്റ്റബിൾ അൺഡിറ്റക്റ്റഡ് ടെസ്റ്റഡ് റിമൂവ്ഡ് അപ്രോച്ച് എന്നൊരു സൂത്ര അപ്രോച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മോഡലിംഗ് സിസ്റ്റമാണ് അത് പറഞ്ഞത്. ഏകദേശം 200,000 പേരാണ് നമുക്ക് പീക്കിലുണ്ടാവുക എന്ന് പറഞ്ഞത്. പിന്നെ സിയാഡ് മോഡൽ, അതായത് സസെപ്റ്റബിൾ എക്സ്പോസ്ഡ് ഇൻഫെക്റ്റഡ് റിക്കവർ ഡെഡ് എന്നുള്ള മോഡലിംഗ് അനുസരിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 2.5-3 ലക്ഷത്തിനിടയിലുണ്ടാവുന്നതാണ്. ഇപ്പം നമ്മൾ എന്താണ് പീക്കിയിൽ ഇപ്പോൾ കാണുന്നത്, ഇന്ത്യയിലെ പീക്കിംഗ് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 400,000 അടുത്തേക്ക് നമ്മൾ എത്തുന്നൊരു സാഹചര്യമാണ് കേസുകളുടെ എണ്ണത്തിലുള്ളത്, 3.5 കഴിഞ്ഞൊരു സാഹചര്യമാണ്. അതുകൊണ്ട് പലപ്പോഴും ഈ പ്രെഡിക്ഷൻസ് ഒക്കെ വലിയ രീതിയിൽ തെറ്റുന്നൊരു സാഹചര്യം ഇപ്പോഴത്. നമ്മൾ അതുകൊണ്ട് തന്നെ പറഞ്ഞത് വി ലെറ്റ്സ് പ്രിപ്പയർ ഫോർ ദ വേഴ്സ്റ്റ്, നമുക്ക് വേഴ്സ്റ്റ് കേസ് സിനാരിയോ തന്നെ ഇമാജിൻ ചെയ്യണം. നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾക്കെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നേരത്തെ അതന്നെ പറഞ്ഞിരുന്നു, നോ സിസ്റ്റം ഈസ് ഇൻവിൻസിബിൾ. ഒരു സിസ്റ്റത്തിനും അനന്തമായിട്ട് കേസ് എക്സ്പാൻഡ് ചെയ്യാനോ എല്ലാ സിസ്റ്റത്തിനും ഒരു സർജ് കപ്പാസിറ്റി ത്രഷോർഡ് ഉണ്ട്. എത്ര വർദ്ധിപ്പിച്ചു കഴിഞ്ഞാലും അതിന് താങ്ങാൻ പറ്റാവുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ച, അതായത് പരമാവധി കപ്പാസിറ്റി ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്തത്, ഫീൽഡ് ഹോസ്പിറ്റൽസിനകത്തുള്ള ഓക്സിജൻ ബെഡുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഓക്സിജൻ ഷോർട്ടേജ്, അതായത് ഓക്സിജൻ്റെ സ്റ്റോക്കിനെ പ്രശ്നമല്ല, ഓക്സിജൻ്റെ ലോജിസ്റ്റിക്സ് ആണ്. അതായത് ഓക്സിജൻ്റെ ഇപ്പം 235 മെട്രിക് ടൺ ആണ് ഇപ്പോൾ നമുക്ക് ഡെയിലി സ്റ്റോറേജ് ഉള്ളത്. 219 പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 235 നമുക്ക് സ്റ്റോറേജ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ച് വരുമ്പം ഇത് പക്ഷേ ആ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലത്തും ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവിടെ എത്തിക്കുക എന്നുള്ളൊരു ലോജിസ്റ്റിക് സംവിധാനം അറേഞ്ച് ചെയ്യുക. അതിനുവേണ്ടിയാണ് എല്ലാ ജില്ലകളിലും നമ്മുടെ ഓക്സിജൻ വാർ റൂമുകൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ആശുപത്രികളിൽ ഓക്സിജൻ ഉണ്ടാവാത്ത സാഹചര്യം ഉണ്ടാകുമ്പം അവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ ജില്ലകളും ഓക്സിജൻ വാർ റൂമുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാർ റൂമുകളിൽ കോൺടാക്ട് ചെയ്യുക, ഓക്സിജൻ പരമാവധി മൊബിലൈസ് ചെയ്യാൻ വേണ്ടി പലയിടങ്ങളിലായിട്ട് മൊബിലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതൊരു കാര്യം. നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നേരത്തെ ഡോക്ടർ അരുൺ സൂചിപ്പിച്ച കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ 3000 അതായത് 1731 ഓക്സിജൻ ബെഡുകൾ എന്ന് പറയുന്നത് അത് മെഡിക്കൽ കോളേജുകളുടെ ലെവലിലാണ്. അതുപോലെ DHS-ൻ്റെ അകത്ത് 2228 മെഡിക്കൽ ഇത് ഹോസ്പിറ്റൽ ഇത് ഓക്സിജൻ ബെഡ്സും എംപാനൽഡ് പ്രൈവറ്റ് ആശുപത്രികൾ. എംപാനൽഡ് പ്രൈവറ്റ് ആശുപത്രി കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൈവറ്റ് ആശുപത്രി മൊത്തം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 1258 പ്രൈവറ്റ് ആശുപത്രി ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് കോവിഡിന് വേണ്ടി എടുക്കാൻ പറ്റാവുന്ന എന്ന് വെച്ചാൽ കോവിഡ് മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റീസ് ഉള്ള എന്താ വലിയ ആശുപത്രികൾ എന്ന് പറയുന്നത് 313 ആശുപത്രികളുള്ളത്. ഈ 313 ആശുപത്രികളിൽ നേരത്തെ നമുക്ക് നമ്മളായിട്ട് എംപാനൽ ചെയ്ത 100 ആശുപത്രി ഉണ്ട്. ഇപ്പോൾ 106 ആശുപത്രി ആയിരുന്നു, ഇപ്പോൾ 161 ആശുപത്രി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തുള്ള എംപാനൽഡ് ആശുപത്രികൾക്കുള്ള അനുവദിച്ച ബെഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമ്മൾ നോക്കണം ഇനിയും കുറേ ആശുപത്രി നമുക്ക് വരാനുണ്ട്, എംപാനൽ ചെയ്യാനുണ്ട്, അത് എംപാനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ദ ഹാവ് ടു കം ടു അവർ ടേംസ് എന്നുള്ള, എന്നിട്ട് അല്ല മ്യൂച്വൽ ടേംസിലേക്ക് വരുന്നതല്ല. കാരണം അതിൻ്റെ പൈസ കൊടുക്കുന്ന പൂർണ്ണമായിട്ട് സർക്കാരാണ് എംപാനൽഡ് ആശുപത്രികൾ കൊടുക്കുന്നത്. അല്ലാത്ത പ്രൈവറ്റ് ബെഡുകളുണ്ട്, അത് മറ്റൊന്ന്, അത് മറ്റൊരു രീതിയിൽ പോകുന്ന.
ഇനി ഇപ്പം ഈ 2990 എംപാനൽഡ് ഹോസ്പിറ്റൽസ് ബെഡ്സിനകത്ത് ഓക്സിജൻ ബെഡ്സിനകത്ത് 1977 ബെഡുകൾ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുക, അതായത് കോവിഡിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് 66% ഒക്യുപ്പൻസിയാണ്. ഓവറോൾ ഒക്യുപ്പൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ആശുപത്രികളും പ്രൈവറ്റ് എംപാനൽഡ് ആശുപത്രിയും കൂടി ഓവറോൾ ഒക്യുപ്പൻസി ഓഫ് ഓക്സിജൻ ബെഡ്സ് 70% കടന്നിരിക്കുന്നു. ഇറ്റ്സ് എ വെരി അത് ലെറ്റ്സ് സിങ്ക് ഇൻ. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് ചില ഇടങ്ങളിലാകുമ്പം, ചില സ്ഥലങ്ങളിൽ, ചില ഹോസ്പിറ്റൽസിലാകുമ്പം അത് 90% തൊട്ട് 95% വരെ ആയിരിക്കുന്നു. ചില ഹോസ്പിറ്റൽസ് അത് 100% ആയിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്, വി ആർ ഇൻ എ വെരി സീരിയസ് സിറ്റുവേഷൻ. ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഡിനോമിനേറ്റർ കുറയ്ക്കണം. കാരണം നമ്മൾ നേരത്തെ 40,000 പേരുണ്ടാകുമ്പോൾ അതിൻ്റെ അകത്ത് 1% എന്ന് പറയുന്നത് അവരാണ് ഐ സിയു ബെഡിൽ ഒക്യുപ്പൻസി വരിക. നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തിനകത്ത് ഐ സിയു ബെഡ് കിട്ടാത്തത് കൊണ്ടോ ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടോ മരണം സംഭവിക്കുന്നില്ല. ലെറ്റ്സ് വെരി ക്ലിയർ ഓൺ ദാറ്റ്. അതേസമയം വി ആർ ഇൻ എ വെരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ. ഇത് അറേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഒരു ലോജിസ്റ്റിക്സ് വർക്കേണ്ട. പലപ്പോഴും ആളുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആശുപത്രികൾ, ഈ എംപാനൽഡ് ആശുപത്രികളും പിന്നെ അല്ലാതെ പല പ്രൈവറ്റ് ആശുപത്രി അവരുടെ ഡീറ്റെയിൽസും തരുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ ഈ ഗവൺമെൻറ് ആശുപത്രിയെല്ലാം, ഈ ആശുപത്രിയെല്ലാം ബെഡ് ഒക്യുപ്പൻസി, വെന്റിലേറ്റർ ഒക്യുപ്പൻസി, ഓക്സിജൻ ബെഡ് ഒക്യുപ്പൻസി, ഐ സി യു ബെഡ് ഒക്യുപ്പൻസി, ഈ ഒക്യുപ്പൻസികളെല്ലാം എവറി 4 hours അപ്ഡേറ്റ് ചെയ്യുകയും ആ അപ്ഡേറ്റ് ചെയ്ത സാധനങ്ങൾ ഓരോ 4 hours അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് പബ്ലിക് ഡൊമൈൻ ഇല്ലാത്ത വെച്ചാൽ, ഒരാൾ ഒരു ഇപ്പോൾ പലപ്പോഴും ആളുകൾക്കൊരു ടെൻഡൻസി പറഞ്ഞാൽ ചെറിയ രോഗമുണ്ടാകുമ്പോൾ നേരിട്ട് ആശുപത്രി പോയി അഡ്മിറ്റ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. ദാറ്റ് വി ഹാവ് ടു പ്രിസർവ് ഓർ വി ഹാവ് ടു സേവ് ദിസ് ഫോർ ദ പീപ്പിൾ ഹു ആർ ആക്ച്വലി സീരിയസ്ലി ഇഷ്യൂ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, അതായത് നമ്മുടെ ഇപ്പൊ കുറച്ചുകൂടി നമ്മുടെ ഫീൽഡ് ഹോസ്പിറ്റൽസിലേക്ക് ഫീൽഡ് ഹോസ്പിറ്റൽസിലേക്ക് നമ്മളിപ്പോൾ പറഞ്ഞ മെഡിക്കൽ കോളേജുകളും എംപാനൽഡ് ആശുപത്രികളും ഡി എച്ച് എസ് ആശുപത്രി അല്ലാത്ത ഫീൽഡ് ഹോസ്പിറ്റൽസിലും നമ്മൾ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് സി എസ് എൽ ടി സിയിൽ ഇപ്പോൾ നമുക്കിപ്പോൾ 1578 സി എസ് എൽ ടി സി ലെവലിൽ ഓക്സിജൻ ബെഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒക്യുപ്പൻസി 20% അല്ല. ഇനി അതിന് താഴോട്ട് സി എഫ് എൽ ടി സിയിൽ നമ്മൾ ഓക്സിജൻ ബെഡ് അറേഞ്ച് ചെയ്യുകയാണ്. കാരണം പരമാവധി നേരത്തെ പറഞ്ഞ പോലെ പരമാവധി നമ്മൾ ഡീസെൻട്രലൈസ് ചെയ്തിട്ട് പരമാവധി ഫീൽഡ് ഹോസ്പിറ്റൽസിൻ്റെ അകത്തേക്ക്. അപ്പോൾ ആൻ്റണി ഫോസ്റ്റ് ഇടയ്ക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ഡീസെൻട്രലൈസ് ചെയ്തിട്ട് നമ്മൾ ഓക്സിജൻ ബെഡ്സ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള. പക്ഷേ one serious situation, we have to decrease the denominator. പരമാവധി രോഗവ്യാപനം കുറച്ചാൽ മാത്രമേ ഐ സി യു ബെഡിൽ ആളുകൾ വരുന്നത് കുറയുള്ളൂ. അപ്പോൾ രോഗവ്യാപനം കുറച്ചാൽ മാത്രമേ വെന്റിലേറ്ററിൽ ആളുകൾ കുറയുള്ളൂ. അപ്പോൾ രോഗവ്യാപനം കുറക്കുക എന്നതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എന്തെങ്കിലും ഈ ഒക്യുപ്പൻസ് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഡി പി എം എസ് സിയെ കോൺടാക്ട് ചെയ്യുക എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ട്. ഡോക്ടർ അഷീലിനെ കാര്യം കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കും. ഞാൻ എല്ലാ പാനലിസ്റ്റുകളിലേക്കും പോയിരുന്നതിന് ശേഷം തിരിച്ചു വരാം. അതായത് ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വളരെ അത്യാഹിതം സംഭവിക്കുന്നത് സാഹചര്യത്തിൽ വരുന്ന ഘട്ടങ്ങളിൽ ഒഴിച്ചു നിർത്തിയാൽ ഈ എ കാറ്റഗറിയിലുള്ളവർ നിർബന്ധമായും വീടുകളിൽ തന്നെ ചികിത്സ തരണം, ബി സി കാറ്റഗറിയിലുള്ളവർ അതാത് ലെവലുകളിലുള്ള ആശുപത്രിയിലെ സംവിധാനം ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള പോകാൻ വഴിയുള്ളൂ. അത് സ്വകാര്യ ആശുപത്രികളാണെങ്കിലും പാനിക്കായി നേരത്തെ പോയി ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും ആശുപത്രി സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കുകയും വേണമെന്നുള്ളത് പൊതുജനങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഷെണായിലേക്ക് വന്നാൽ, ഡോക്ടർ പത്മനാഭ ഷെണായി, എനിക്ക് ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിരവധി പ്രേക്ഷകർ നമ്മളോട് നേരിട്ട് ഫോൺ വഴിയും മെസ്സേജ് വഴിയും ചോദിക്കുന്നത് ഈ സെമി ലോക്ക്ഡൌൺ കൊണ്ട് പിടിച്ചു നിർത്താൻ കഴിയുമെന്ന് ഈ സർക്കാർ ഇനിയും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? ഒരു ഫുൾ ലോക്ക്ഡൌണിലേക്ക് പോകേണ്ടതുള്ളൂ. എനിക്കറിയാം അതിന് പോളിസി ഡിസിഷനെ വരേണ്ടതാണ്, അതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒരു സർക്കാരിനെ അഡ്രസ് ചെയ്യാൻ സാധിക്കും. അത് കേവലം മെഡിക്കൽ എക്സ്പോർട്സുകൾക്ക് മാത്രം പറയാൻ പറ്റുന്ന കാര്യവുമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും ഇന്ന് എറണാകുളം അടക്കം 82 പഞ്ചായത്തുകളിൽ 74 ലോക്ക്ഡൌണിലേക്ക് പോയിരിക്കുകയാണ്. അതായത് ബാക്കി 8 പഞ്ചായത്തുകളിൽ മാത്രമേ ലോക്ക്ഡൌൺ ഇല്ലാതെയുള്ളൂ. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നത് ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം ആയതുകൊണ്ടാണ്. പത്മനാഭനായി, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലോക്ക്ഡൌൺ, സമ്പൂർണ്ണ ലോക്ക്ഡൌണിലേക്ക് കേരളം പോയില്ലെങ്കിൽ, കേരളത്തിലെ ഈ സെമി ലോക്ക്ഡൌൺ വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോയാൽ കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? എറണാകുളത്തെ കാര്യം നേരത്തെ ഡോക്ടർ അഷീൻ സന്തോഷ് സാറിനൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ബെഡുകൾ കിട്ടാനില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എറണാകുളത്തെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഓരോ ദിവസം 25-50 ബെഡ് വെച്ച് ഓരോ സ്ഥലത്ത് അവൈലബിൾ ആക്കി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഓക്സിജൻ ബെഡുകളുടെ എണ്ണം ഇന്നും 50 ബെഡോളം 60 ബെഡോളം കൂട്ടിയിട്ടുണ്ട്. പക്ഷെ എറണാകുളത്ത് ഈ തരത്തിലുള്ള രോഗവ്യാപനം 6,000-6,500 കേസ് എന്ന് പറയുമ്പോൾ ഒരു പെർ മില്യൻ ഒക്കെ നോക്കുമ്പോൾ ഒരു 2,100 അടുപ്പിച്ച് വരികയാണെന്നുള്ളത് അത് വളരെ വലിയൊരു രോഗവ്യാപനമാണ്. ഇന്ത്യയുടെ ഒരേ ഒരു സിറ്റി മാത്രമേ 10 ലക്ഷം പേര് 2,100 കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബാംഗ്ലൂരാണ്, പിന്നെ ഡൽഹി പോലും 1,900 റിപ്പോർട്ട് ചെയ്തു. ഈ രീതിയിലുള്ള രോഗവ്യാപനം എറണാകുളത്ത് നടക്കുകയാണെങ്കിൽ എറണാകുളത്ത് പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒന്ന് ബെഡുകളുടെ അവൈലബിലിറ്റി ഒരു പരിധിയിൽ കൂടുതൽ കൂട്ടാനായിട്ട് നമുക്ക് പരിമിതികളുണ്ട്. ഓൾറെഡി പ്രൈവറ്റ് ഹോസ്പിറ്റൽ, എറണാകുളത്തെ കുറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ബെഡുകൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് 30% മുതൽ 50% ആക്കാം. ഓക്സിജൻ അവൈലബിലിറ്റി ഇസ് ഗോയിങ് ടു ബി അൻ ഇഷ്യൂ.
അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എത്ര ഓക്സിജൻ സ്റ്റോറേജ് ഉണ്ടെങ്കിലും ഓക്സിജൻ അവൈലബിലിറ്റി ഒരു ഇഷ്യൂ ആയിരിക്കും. സി, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യം, ഇന്ന് രോഗം ബാധിച്ച ആൾ നാളെ പോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നില്ല. അയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്നത് 7 ദിവസമോ 8 ദിവസമോ കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഇപ്പോഴുള്ള ഈ കേസ് ഡിറ്റക്ഷന്റെ ഹോസ്പിറ്റലിനോട് കൂടാൻ പോകുന്നത് അടുത്ത ബുധനാഴ്ചയാണ്. അതുപോലെ തന്നെയാണ് കേസുകൾ കുറഞ്ഞു തുടങ്ങിയാൽ ഹോസ്പിറ്റലിനോട് കുറയാൻ വീണ്ടും 7 ദിവസം എടുക്കും. അതിന് ലാഗ് പീരീഡ് എന്ന് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഹോസ്പിറ്റലിൽ ഉണ്ടാകാൻ പോകുന്ന ലോഡ് അടുത്ത 5-7 ദിവസത്തിലാണ് കൂടാൻ പോകുന്നത്. അങ്ങനെ ഒരു 6,000 കേസ് വെച്ചിട്ട് ഒരു 5-8 ദിവസങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എറണാകുളത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ, അത്രയും സർജ് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനും ഗവൺമെന്റും സീരിയസ് ആയിട്ട് ചിന്തിക്കണം. ഒരു 85% 85% കൂടുതൽ ICU ബെഡ്സും ഓക്സിജൻ ബെഡ്സും ഫിൽഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളത് ഓവർഷൂട്ട് ചെയ്യും. കാരണം കേസുകൾ കൂടി വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു. 100-110% വന്നു കഴിഞ്ഞാൽ 10% ആളുകൾക്ക് ബെഡ് കിട്ടിയില്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു 85-90% ഓക്യുപ്പൻസി എറണാകുളം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ലോക്ക്ഡൌൺ തന്നെയാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. കംപ്ലീറ്റ് ലോക്ക്ഡൌൺ വളരെ പ്രൊലോങ് ചെയ്യേണ്ടി വരില്ല. ഈ ലോക്ക്ഡൌണിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ലോക്ക്ഡൌൺ കുറച്ച് കേസ് കുറഞ്ഞ സമയത്ത് ലോക്ക്ഡൌൺ ചെയ്താൽ പെട്ടെന്ന് ലോക്ക്ഡൌൺ നമുക്ക് മാറ്റാൻ സാധിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതായിരുന്നു. നമ്മള് നമുക്കറിയാം ഡെത്ത് റേറ്റ് 50-55 ഉള്ളൂ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. 50-55 പേരിലുള്ള 50,000 പേരിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഇപ്പൊ രോഗവ്യാപനം തുടങ്ങി കൂടിക്കഴിഞ്ഞാൽ ഡെത്ത് കൂടാനായിട്ട് അല്ലെങ്കിൽ ഡെത്തിന്റെ ആ കർവ് കൂടാൻ 2 ആഴ്ചയോളം ഡിലേ പിടിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഡെത്ത് ഇപ്പൊ കൺഫേം ചെയ്യുന്ന ഡെത്ത് ഡെഫിനറ്റ്ലി നമ്മുടെ ഓഡിറ്റ് കമ്മിറ്റി ഒക്കെ ചെയ്ത് 1 ആഴ്ച മുമ്പത്തെ ഡെത്ത് ആയിരിക്കും ഇപ്പൊ കൺഫേം ചെയ്യുന്നത്. അതുകൊണ്ട് ഡെത്തുകളും കൂടുതലാണ്. നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത് വളരെ കൂടുതൽ ഡെത്തുകൾ ചികിത്സിക്കുന്ന സന്തോഷങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഡെത്തുകൾ വളരെ കൂടുതൽ തന്നെയാണ് ഈ വേവില്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും സൂക്ഷിക്കണം. നമ്മൾ ഒരിക്കലും ഈ ഒരു 0.1% താഴെയാണ് ഡെത്ത്. എന്നുവെച്ചാൽ 40,000 കേസ് 40 പേരിലേ മരിക്കുന്നുള്ളൂ. 0.1% മോർട്ടാലിറ്റി അതല്ല, അതിൽ കൂടുതൽ മോർട്ടാലിറ്റി ഉണ്ട് എന്ന് സത്യം നമ്മൾ തിരിച്ചറിയണം. അടുത്ത ദിവസങ്ങളിൽ അത് കൺഫേം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഡോക്ടർ ഷെടായി, ഒരു ക്ലാരിഫിക്കേഷൻ, അത് ഒന്നാം തരംഗത്തെ അപേക്ഷിച്ച് മോർട്ടാലിറ്റി റേറ്റ് രണ്ടാം തരംഗത്തിൽ കൂടുതലാണ് എന്ന തരത്തിലുള്ള പഠനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതോ നമ്മൾ അങ്ങനെ അല്ലല്ല, ഒരിക്കലും മോർട്ടാലിറ്റി കൂടുതലെന്നല്ല. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ ഒന്നാം തരംഗത്തിൽ നമ്മൾ 0.4% ആയിരുന്നു മോർട്ടാലിറ്റി. അതായത് ഒരു 100 പേരിൽ 0.4 ആയിരുന്നു മരിച്ചുകൊണ്ടിരുന്നത്. 200 പേര് വരുമ്പോഴായിരുന്നു ഒരാൾ മരിച്ചുകൊണ്ടത്. ഇപ്പോഴത്തെ മോർട്ടാലിറ്റി ഇപ്പൊ 50,000 പേര് കൺഫേം ചെയ്തു, 40,000 പേര് കൺഫേം ചെയ്തു, 50 പേര് മരിക്കുന്നു. അപ്പൊ 0.2% വരുന്നുള്ളൂ. അപ്പൊ ആളുകൾ എന്താ വിചാരിക്കുന്നത്, ഈ വേവിൽ മോർട്ടാലിറ്റി കുറവാണ്, അതല്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കൂടുതലാണെന്ന് ഞാൻ പറഞ്ഞില്ല. ആദ്യത്തെ വേവിൽ എത്ര മോർട്ടാലിറ്റി ഉണ്ടോ അതേ രീതിയിലുള്ള മോർട്ടാലിറ്റി ഇപ്പോഴും ഉണ്ട്. അതായത് 40,000 പേര് ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു 100-150-200 മരണങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒൺലി തിങ് ഈസ് അത് മരിക്കാൻ മരണം സംഭവിക്കാനും പിന്നെ അത് കൺഫേം ചെയ്യാനും അത് ഓഡിറ്റ് കമ്മിറ്റി റിവ്യൂ ചെയ്ത് ഗവൺമെന്റിന്റെ ഒരു ലിസ്റ്റിൽ വരാനുമുള്ള ഒരു ഡിലേ, അത് 2-3 ആഴ്ചയൊക്കെ എടുക്കും. ആ ഒരു ഡിലേ കാരണമാണ് ഇപ്പൊ നമ്പർ കുറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇത് മരണം സീരിയസ് ആണ്. യുവാക്കൾക്ക് അസുഖം ബാധിക്കുന്നുണ്ട്, ആളുകൾ മരിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന എത്രയോ ആളുകൾ, നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കുറെ ആളുകൾ ഇത് അസുഖത്തിൽപ്പെട്ട് കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കെയർഫുൾ ആക്കേണ്ട സമയമാണ്. പിന്നെ ജീവൻ നമ്മൾ രക്ഷിച്ചേ മതിയാകും. അപ്പം ഈ ലോക്ക്ഡൌൺ വേണോ വേണ്ട എന്നുള്ള ക്വസ്റ്റിന്റെ സിമ്പിൾ ആൻസർ, 80-85% ICU ഓക്യുപ്പൻസി എറണാകുളത്തുണ്ട്. അത് നമുക്ക് ഇനി ബെഡുകൾ കൂട്ടാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കംപ്ലീറ്റ് ലോക്ക്ഡൌൺ തന്നെയാണ് ഇത് സൊല്യൂഷൻ. 7-8 ദിവസമാണ് ലോക്ക്ഡൌൺ ചെയ്താൽ ഡെഫിനറ്റ്ലി കേസുകൾ കുറയും. ബോംബെയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ലോക്ക്ഡൌൺ ഭയങ്കര പോറസ് ആണ്. നമ്മൾ ജില്ലാ അടിസ്ഥാനത്തിലുള്ള ലോക്ക്ഡൌൺ ജില്ലാ അടിസ്ഥാനത്തിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലോക്ക്ഡൌൺ ആയിരിക്കണം. കാരണം എവിടെയൊക്കെയാണോ സർജ് കപ്പാസിറ്റി 85-90% മുകളിൽ പോകുന്നത് ഡെഫിനറ്റ്ലി നമ്മൾ അവിടെങ്ങളിൽ ലോക്ക്ഡൌൺ ചെയ്യണം. പിന്നെ കേരളം എന്ന് പറഞ്ഞാൽ ഒരു മെട്രോയാണ്. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞത് 25% മുകളിലുള്ള പഞ്ചായത്തുകൾ പൂർണ്ണമായും ലോക്ക്ഡൌൺ അടച്ചിടുമെന്നാണ് പറഞ്ഞത്. അത് പോരാ എന്ന് തന്നെയല്ലേ ഈ ഡോക്ടർ പത്മനാഭനായും പറയുന്നത്? ഈ 25% ടെസ്റ്റ് പോസിറ്റിവിറ്റിയെക്കാളും എനിക്ക് തോന്നുന്നു ICU ഓക്യുപ്പൻസിയും വെന്റിലേറ്റർ ഓക്യുപ്പൻസിയും ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ്. സർജ് കപ്പാസിറ്റി നോക്കി തന്നെ വേണം ഈ ലോക്ക്ഡൌൺ തീരുമാനിക്കാൻ. TPR മാത്രം നോക്കിയാകരുത് എന്നാണ്. അതെ, സർജ് കപ്പാസിറ്റിക്ക് മുകളിൽ പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ കപ്പാസിറ്റിയുടെ 80% വരുമ്പോൾ തമ്മിൽ അടച്ചു കഴിഞ്ഞാലേ അടുത്ത 1 ആഴ്ച കൊണ്ട് ആ 20% കൂടി കവർ ആയി പോകും. നമ്മൾ 99% ആകുമ്പോൾ അടയ്ക്കാൻ പോയി കഴിഞ്ഞാൽ ഓവർഷൂട്ട് ചെയ്ത് കുറച്ച് ആളുകൾക്ക് ബെഡ് കിട്ടാതെ മരണത്തിലേക്ക് കീഴടങ്ങാൻ സാധ്യതയുണ്ട്. ഗുഡ് സജഷൻ ഡോക്ടർ പത്മനാഭൻ. ഞാൻ ഡോക്ടർ SS Lal വന്നാൽ, ഡോക്ടർ SS Lal ഇതേ അഭിപ്രായം തന്നെയാണോ? ഡോക്ടർ SS Lal ഈ ലോക്ക്ഡൌൺ സംബന്ധമായിട്ടുള്ളത് മാത്രവുമല്ല, ഈ സെമി ലോക്ക്ഡൌൺ എന്ന സർക്കാർ അല്പം ഇളവ് കൊടുത്തി ഇതിനെ പൂർണ്ണമായും ജനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അത് എറണാകുളത്തിന്റെ കാര്യത്തിലുള്ള കോവിഡ് വ്യാപനത്തിന്റെ കാര്യമാണെങ്കിലും കേരളത്തിലുടനീളമാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. മാത്രമല്ല, ഈ മരണസംഖ്യയുടെ കാര്യത്തിൽ ഇപ്പോൾ പത്മനാഭ ഷെണായിയും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ആക്ച്വൽ നമ്പർ ആണോ വരുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. പക്ഷേ അതിന്റെ ഒക്കെ വിവാദങ്ങൾക്കപ്പുറം
മോർട്ടാലിറ്റി റേറ്റ് ഉയർന്നു തന്നെ നിൽക്കുന്നു എന്ന നിലയിൽ തന്നെ വേണ്ടേ നമ്മൾ ഇതിനെ സമീപിക്കാൻ? നമുക്ക് എവിടെയാണ് ഈ രണ്ടാം തരംഗത്തിൽ പ്രതിരോധിക്കുന്നതിൽ തുടക്കത്തിൽ ഒരു പാളിച്ച പറ്റിയത്? നമ്മളിപ്പോൾ ട്രാക്കിലേക്ക് തിരിച്ചു വന്നോ? ഇപ്പോൾ സ്വകാര്യ ആശുപത്രികളെല്ലാം താങ്കളൊരു വാദമായിരുന്നല്ലോ, ആ ഫെസിലിറ്റികളെല്ലാം ഇപ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തി തുടങ്ങുകയാണ്. ഡോക്ടർ സസ്ലാൽ, ഈ മോർട്ടാലിറ്റി റേറ്റിൻ്റെ കാര്യം, മോർട്ടാലിറ്റിയുടെ കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ മരണത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മൾ മരണനിരക്ക് കൂടുകയോ കുറയോ എന്നുള്ള അല്ലെങ്കിൽ നേരിയ കുറവോ കൂടുതലോ അതല്ല വിഷയം. കൂടുതൽ പേർക്ക് അസുഖം വരുമ്പോൾ കൂടുതൽ പേർ മരിക്കും. റേറ്റ് എന്ന് പറയുന്നത് 100 എത്ര പേർ മരിച്ചു എന്നാണ്. അത് നമ്മൾ 0.4 or 0.5 അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനപ്പുറത്ത് 1000 പേർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അത്ര പേര് മരിക്കും, 2000 ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി മരിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഈ മരണനിരക്കിനകത്ത് കിടന്ന് നമ്മൾ സർക്കസ് കാണിക്കേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത് നമ്മൾ പറയുമ്പോൾ. രണ്ടാമത്, ഡോക്ടർ പത്മനാഭനായൊക്കെ പറഞ്ഞതുപോലെ ഇതൊരു വളരെ ഗുരുതരമായ സാഹചര്യമാണ്. നമ്മളതിന് തീരെ തീർത്തും ഒരു കാരണവശാലും ലഘുവായി കണ്ടുകൂടാ. ഇതിനകത്ത് ലോക്ക്ഡൗൺ പോലുള്ള കാര്യങ്ങൾ അടിയന്തരമായിട്ട് അതിനകത്തൊരു തീരുമാനം, അത് എല്ലാവരുമായിട്ട് ചർച്ചയിലൂടെ തീരുമാനവും വേണം. നമുക്കതിനകത്ത് ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞിട്ട് നാട് പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നാടെങ്ങനെ നടക്കും? മനുഷ്യരുടെ വീട് അടുപ്പ് പുകയുണ്ട്. ഇത്തരം കാര്യം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ നമുക്ക് ഈ പറയും നമ്മളെപ്പോലുള്ള ഈ ടെലിവിഷനിൽ വരുന്നവരല്ല സാധാരണക്കാർ. ഓരോ ദിവസവും പണിയെടുത്താൽ മാത്രം അന്നന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ട് ഈ നാട്ടിൽ. അവരുടെ സാമ്പത്തിക അവരുടെ ബാങ്കിലേക്ക് പൈസ അയക്കാൻ പറ്റും. അവർക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഒരു കൂട്ടായ ചർച്ചയിലൂടെ അത് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷം ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളായിട്ട് ചേർന്ന്, ശാസ്ത്രജ്ഞരായിട്ടൊക്കെ ചേർന്ന് ഇത്തരം കാര്യങ്ങൾ ഒരു തീരുമാനമെടുക്കണം. പോക്ക് കണ്ടിട്ട് സമ്പൂർണ്ണ ലോക്ക്ഡൗണിലേക്കുള്ള പോക്കാണ്, യാതൊരു സംശയവുമില്ല. നമ്മളീ പറയുന്ന കണക്കുകളൊക്കെ പലപ്പോഴും ഈ നമ്മുടെ സൗകര്യത്തിന് പറയുന്ന കണക്കുകളായിരിക്കും. ഞാനൊരു 10 ദിവസമായിട്ട് ബുദ്ധിമുട്ടാണ് തിരുവനന്തപുരത്തെ പല സ്വകാര്യ ആശുപത്രികളും. ഒന്നാം തരം അല്ലെങ്കിൽ ഒന്നാം നിര സ്വകാര്യ ആശുപത്രികളിൽ ഒരു ബെഡിന് വേണ്ടി, ഒരു ഐ സി യൂണിറ്റിന് വേണ്ടിയിട്ടോ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഓക്സിജൻ ക്ഷാമവും പ്രൈവറ്റ് ആശുപത്രിയിൽ ഉണ്ട് എന്നാണ്. ഐ സി യു ഉണ്ട്, ഓക്സിജൻ ബെഡ് ഉണ്ട്, വെന്റിലേറ്റർ ഉണ്ട്. ഇല്ല, അത് സാഹചര്യം അങ്ങനല്ല. ഇന്ന് പോലും ഒരു രണ്ടാം നിര ആശുപത്രിയിൽ നിന്ന് ഒന്നാം നിര ആശുപത്രിയിലേക്ക് ഒരു സ്വകാര്യ ആശുപത്രി പോകാൻ നോക്കിയിട്ട് ഒരു ബെഡില്ല തിരുവനന്തപുരത്ത്. അതൊരു യാഥാർത്ഥ്യമാണ്. പിന്നെ നമ്മളീ ഞാൻ നേരത്തെയും പറയുന്നൊരു ഇതുണ്ട്, സ്വകാര്യ സർക്കാർ പങ്കാളിത്തത്തെ പറ്റി പറയുമ്പോൾ സ്വകാര്യ ആശുപത്രി ഇത്ര ബെഡ് ഉണ്ടെന്ന് പറയുന്നതല്ല. രോഗി, എല്ലാ രോഗികളും, എല്ലാ ജനങ്ങളും സ്റ്റേറ്റിൻ്റെ വകയാണ്. ഇതുപോലെ കലാമിറ്റിയിൽ മുഴുവൻ രോഗികളും സ്റ്റേറ്റിൻ്റെയാണ്. പ്രൈവറ്റ് ആശുപത്രി ഇത്ര ഉണ്ടെന്നല്ല. ഇതെല്ലാവരും ഇപ്പോൾ ഒരാൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് ആയിരിക്കണം വിടേണ്ടത് പ്രൈവറ്റിലോ പബ്ലിക്കിലോ, എവിടെയാ സൗകര്യം എന്ന് വെച്ചാൽ. ആ രീതിയിലേക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. സ്വകാര്യ ആശുപത്രികൾ എംപാനൽഡ് ആശുപത്രികളാക്കിയല്ലോ. എംപാനൽഡ് നമ്മളെങ്ങനെ ബസ് കാത്തിരിക്കുമ്പോൾ എങ്ങനെ? ആദ്യം വരെ സർക്കാർ ബസ്സാണ് അതിൽ കയറും, പ്രൈവറ്റ് ആണ് അതിൽ കയറും. അങ്ങനെ ഉണ്ടോ ആശുപത്രിയിൽ? ജനത്തിൻ്റെ സൈഡിൽ നിന്നാണ് ചിന്തിക്കുന്നത്, രോഗിയുടെ സൈഡിൽ നിന്ന്. അതാണ് മനസ്സിലാക്കേണ്ടത്. രോഗിക്ക് കാത്തു നിൽക്കുമ്പോൾ, രോഗിക്ക് അസുഖം വന്നാൽ പോകാൻ ആദ്യത്തെ ആശുപത്രി ഏതാ? അത് ഗവൺമെൻറ് ആയാലും പ്രൈവറ്റ് ആയാലും. ആ സാഹചര്യത്തെ പറ്റിയാണ് ഞാനീ പറയുന്നത്, കുറേ നാളായിട്ട് പറയുന്നത്. അതിനി എത്താൻ സാവകാശം തീരെ ഇല്ല. നമുക്ക് ആ രീതിയിലേക്ക് ചെന്നേ പറ്റുള്ളൂ. എംപാനലായിട്ട് കാര്യമില്ല, എല്ലാ ബെഡും സർക്കാരിൻ്റെയാണ്. കാരണം എല്ലാ രോഗിയും സർക്കാർ, അതായത് ഒരു അടിയന്തര സാഹചര്യമായിട്ട് കണക്കാക്കിക്കൊണ്ട് എല്ലാ പ്രൈവറ്റ് ആശുപത്രികളിലെയും കോവിഡ് ബെഡുകൾ സർക്കാർ ഏറ്റെടുക്കണം, അതാണോ അങ്ങ് പറയുന്നത്? ഏറ്റെടുക്കുകയല്ല, മുഴുവൻ സർക്കാരിൻ്റെയാണ്. ജനങ്ങൾ മുഴുവൻ സർക്കാരിൻ്റെയാണ്, ആശുപത്രികൾ സർക്കാരിൻ്റെയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യേണ്ട അവസരമാണ്. അല്ലാതെ കുറച്ചുപേർ പ്രൈവറ്റിൽ പോയിക്കോ, പ്രൈവറ്റിൽ പോകണവന് ഞങ്ങൾ പിന്നീട് ഓക്സിജൻ എത്തി, അങ്ങനല്ല. പ്രൈവറ്റിൽ കിടക്കുന്ന സ്റ്റേറ്റിൻ്റെ രോഗിയല്ലേ? പബ്ലിക്കായാലും എവിടെയായാലും അവിടെ അവൻ ഓക്സിജൻ കിട്ടണം. ഗവൺമെൻറ് ഓക്സിജൻ ഉണ്ടായിരുന്ന കണക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ഒരു സങ്കല്പം മനസ്സിലാകാത്തതുകൊണ്ടാണ്, ഞാനാരും കുറ്റം പറയുന്നില്ല, ഈ ഒരു ആശയം മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്നത്. ഞങ്ങൾ ഒരു വർഷത്തിലധികമായിട്ട് പറയുന്നൊരു വിഷയമാണ്. അപ്പൊ അത് അതിന് അടിയന്തരമായിട്ട് പരിഹരിച്ചേ പറ്റുള്ളൂ. ഇത് ഇനി ഡോക്ടർ ലാൽ, അത് ഈ സ്വകാര്യ ആശുപത്രികൾ എത്ര കണ്ട് സഹകരിക്കാൻ സാധ്യതയുണ്ട്? ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്വകാര്യ ആശുപത്രികളുമായിട്ട് അവരുടെ മാനേജ്മെന്റ് അസോസിയേഷനോട് സംസാരിച്ചപ്പോൾ അവർ തന്നെ പറഞ്ഞത് ഈ 1 ലക്ഷം രൂപ കോവിഡ് ചികിത്സയ്ക്ക് ഈടാക്കിയ, 2 ലക്ഷം രൂപ ഈടാക്കിയ പല ആശുപത്രികൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് തിരുവനന്തപുരത്തുണ്ട്. താങ്കൾക്ക് തന്നെ നേരിട്ട് അറിയാമല്ലോ. ആ നിരക്ക് കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ നിരക്ക് ഏകീകരിക്കരുത് എന്ന് പോലും പറഞ്ഞവരാണ് ഈ സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ. ഞാൻ എല്ലാവരെയും തള്ളി പറയുകയല്ല, എങ്കിൽ പോലും ഡോക്ടർ എസ് എസ് ലാൽ, അവരോട് എങ്ങനെയാണ് ആ ആശുപത്രികളിലെ കിടക്കകൾ പൂർണ്ണമായും സർക്കാർ പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്ക് പോകാൻ കഴിയുമോ? എനിക്ക് സുരേഷും ഡോക്ടർ സന്തോഷും ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ അതിന്റെ ബസിന്റെ ഉദാഹരണം പറഞ്ഞത്, ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്ന KSRTC ബസ്സിനും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ്സിനും ചാർജ് റെഗുലേഷൻ ഇല്ലേ? ഇതുപോലത്തെ അടിയന്തര ഘട്ടം വരുമ്പോൾ ചിലപ്പോൾ ബസ് വെറുതെ ഓടിക്കാൻ പറയില്ലേ നമ്മൾ?
ധരിക്കുന്നില്ല. ഗവൺമെന്റ് ചെയ്യുന്ന അത്രയും തന്നെ നല്ല സേവനം സ്വകാര്യ ആശുപത്രിയിൽ ചെയ്യാണ്. ഇവിടുത്തെ 70% രോഗികൾ സ്വകാര്യ ആശുപത്രികളിലാണ് പോകുന്നത്. ഇവിടുത്തെ 80% ഡോക്ടർമാർ നഴ്സുമാർ സ്വകാശുപത്രിയില്ല. അവരെങ്ങനെ മോശമാകുന്നത്? നമുക്ക് ഇവിടെ മന്ത്രിമാർ ഇവിടെ പ്രൈവറ്റ് ആശുപത്രിയിലല്ലേ പോകുന്നത്? കഴിയില്ലല്ലോ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച്. ഒരു സാധാരണ പേഷ്യന്റിന് തിരുവനന്തപുരത്തെ ഒരു ബി ക്ലാസ് നിലവാരമുള്ള ഒരു ആശുപത്രിയിൽ പോയാൽ ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യണം. എമർജൻസി വരുമ്പോഴത്തെ റോഡ് കിടക്കുമ്പോഴത്തെ ആക്സിഡന്റ് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, 1 ലക്ഷം രൂപ ഒരു സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കുമ്പോൾ ഇൻഷുറൻസ് പോലും കൊടുക്കാത്ത തുക സർക്കാർ ഓൾറെഡി സർക്കാരിന്റെ ധനകാര്യസ്ഥിതി മോശമാണ്. ആ ഘട്ടത്തിൽ സർക്കാർ എങ്ങനെയാണ് പ്രൈവറ്റ് ആശുപത്രിയുടെ ബില്ല് ഈ പേഷ്യന്റിന് വേണ്ടി അടയ്ക്കുന്നത്? ഗവൺമെന്റ് നിരക്കിൽ ചെയ്യാൻ പറ്റും? ഗവൺമെന്റ് നിരക്ക് കുറയ്ക്കാൻ പറ്റും? ഞാൻ ചോദിക്കട്ടെ, ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റൂ? ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് ആയാലും ആശുപത്രി എടുത്തിട്ടുണ്ട്. ഡോക്ടർ സന്തോഷ്, ഡോക്ടർ എസ് എസ് ആൽ പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണ്? ആ അർത്ഥത്തിൽ ആദ്യ ഘട്ടത്തിലെ ചർച്ച നടന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ മാനേജ്മെന്റ്, ഈ സ്വകാര്യ മാനേജ്മെന്റ് സർക്കാരിനോട് സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നിരക്ക് ഏകീകരണത്തിന്റെ കാര്യത്തിൽ സഹകരിക്കുന്നില്ലല്ലോ. ഡോക്ടർ സന്തോഷ്, എന്താണ് ഒരു ഫോം വഴി ഈ ഡോക്ടർ എസ് എസ് ആൽ പറഞ്ഞത് എങ്ങനെയാണ് പ്രവർത്തികമാക്കാൻ സാധിക്കുക? നമുക്കിത് ഇതൊരു പ്രൈവറ്റ് ആശുപത്രിയും സർക്കാരുമായിട്ടുള്ള ഒരു വടവലിയായിട്ടൊന്നും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു എമർജൻസി സാഹചര്യമായിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പുതിയ മോഡലുകളെക്കുറിച്ച്, പുതിയ സംരംഭങ്ങളെക്കുറിച്ച്, പുതിയ എങ്ങനെ ഇത് പരിഹരിക്കാൻ പറ്റുന്ന പുതിയ എങ്ങനെ പരിഹരിക്കുന്നത്, അതൊരു ഉദാഹരണം ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ പറയുന്ന സ്വകാര്യ ആശുപത്രികൾ അവരുമായിട്ട് ഒരു എൻകൗണ്ടറിലല്ല പോകേണ്ടത്. നമ്മൾ ഈ എൻകൗണ്ടർ പോലെ എൻകൗണ്ടറിലല്ല പോകേണ്ടത്. അവരുമായി സംസാരിക്കണം, അവർ വയ മീഡിയ ഉണ്ടാക്കണം. പല സ്വകാര്യ ആശുപത്രി, നമ്മളിപ്പോൾ തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാൽ തന്നെ പല സ്വകാര്യ ആശുപത്രികളും പൂർണ്ണ തോതിലായിട്ട് വർക്ക് ചെയ്യുന്ന ആശുപത്രികൾ, കുറെ അല്ലാത്ത ആശുപത്രികളുണ്ട്, ഇഷ്ടംപോലെ ആശുപത്രികളുണ്ട്. ആ ആശുപത്രികളുടെ സംവിധാനങ്ങൾ നമുക്ക് ഗവൺമെന്റിന് ഏറ്റെടുക്കാം. ആ അവിടുത്തെ ഈ പറഞ്ഞ അവിടെ സ്റ്റാഫിനെ, അവിടെ ഉള്ള സ്റ്റാഫിനെ എംപ്ലോയ് ചെയ്യാം, ബാക്കിയുള്ള സ്റ്റാഫിനെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിയോഗിക്കാം. അവിടെയുള്ള അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള മരുന്നും മറ്റുമൊക്കെ ഈ പറഞ്ഞ സർക്കാർ നൽകാം. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിക്കാം. അതിനൊക്കെ എല്ലാം ഈ പറഞ്ഞ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ആൾക്കാരും മാനേജ്മെൻറ്റുകളും തയ്യാറാവുന്ന ഒരു സിറ്റുവേഷനാണിത്. അപ്പോൾ അത് നമ്മൾ അവരെ ഉപയോഗിക്കണം. ഇപ്പോ ഈ പറയുന്ന തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ തന്നെ നിരവധി ആശുപത്രികൾ അങ്ങനെയുണ്ട്. അപ്പൊ അത് നിരവധി മോഡലുണ്ട്. ഒരു പക്ഷെ ഒരു മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രികൾ തന്നെ ഇത് നടത്തുകയും ഒരു മിതമായ സർക്കാർ നിശ്ചയിക്കുന്ന റേറ്റ് അവർക്ക് കൊടുക്കുകയും ചെയ്യാം. അല്ലാതെ സർക്കാർ ഈ പറയുന്ന ഈ പ്രൈവറ്റ് ആശുപത്രികളുടെ സംവിധാനങ്ങൾ സർക്കാർ ഈ പറയുന്ന അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട്, അതിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വരാം, സർക്കാർ മുന്നോട്ട് വരും, വേറെ ഏതെങ്കിലും വ്യക്തികൾക്ക് സംഭാവന ചെയ്ത് നടത്താം. അങ്ങനെ മണി പൂൾ ചെയ്യാൻ പറ്റുന്ന, ഇല്ലെങ്കിൽ റിസോഴ്സസ് പൂൾ ചെയ്യാൻ പറ്റുന്ന നിരവധി ഇതുണ്ട്. ഡോക്ടർ അഷീൽ കയ്യിലിരുന്നു. ഡോക്ടർ അഷീൽ, ഈ ഡോക്ടർ എസ് എസ് ആൽ പറഞ്ഞതും ഇപ്പോൾ ഡോക്ടർ സന്തോഷ് പറഞ്ഞതുമായ കാര്യത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, താങ്കൾ പറഞ്ഞ 1258 പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഫെസിലിറ്റി കൂടുതലുള്ള ചില ആശുപത്രി സംവിധാനങ്ങളുണ്ട്. അതിൽ താങ്കൾ പറഞ്ഞ 161 എംപാനൽ ചെയ്ത ആശുപത്രിക്ക് അപ്പുറത്തേക്ക് സർക്കാർ കടക്കുന്നുണ്ടോ? ഈ ആശുപത്രിയിൽ അവരുമായി സംസാരിച്ച ഒരു ചർച്ച കഴിഞ്ഞുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അവരുടെ ഡോക്ടർമാർ തുടങ്ങിയവയെ സർക്കാർ നിശ്ചയിക്കുന്ന തോതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ടോ നമ്മൾ? എനിക്കൊന്ന് ഒരു ക്ലാരിറ്റി ഉണ്ടാവാനുണ്ട്. പ്രൈവറ്റ് ആശുപത്രി സംബന്ധിച്ച് ഒരു അപ്ഡേഷൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ജൂൺ മാസം SHA സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം, സംസ്ഥാനത്ത് സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റി രൂപീകരിച്ചതിന് ശേഷം നമ്മൾ ആദ്യം 106 ആശുപത്രികളാണ്, ഇപ്പം ഈ ഒന്നാമത്തെ വേവിൻ്റെ അവസാന ഘട്ടത്തിൽ 106 ആശുപത്രിയാണ് നമ്മൾ എംപാനലുണ്ടായത്. അവിടെ എല്ലാം കൂടി 63 കോടി രൂപയാണ് നമ്മൾ ചില 63.8 അങ്ങനെയാണ്, 64 കോടി താഴെയാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ ചെലവഴിച്ചത്. അതായത് ആദ്യത്തെ വേവിൽ
ഇപ്പം നമ്മുടെ രണ്ടാമത്തെ വേവിലേക്ക് കടന്ന സമയത്ത് നമ്മൾക്ക് കൂടുതൽ ആശുപത്രികളിൽ എംപാനൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപാനൽമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് സർക്കാരാണ് കൊടുക്കുന്നത്. അതിലൊരു തെറ്റിദ്ധാരണയും വേണ്ട കേട്ടോ. എംപാനൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ആശുപത്രിക്ക് ഒരു റേറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ 2,300 രൂപ ബെഡിനും, അതായത് സാധാരണ ബെഡിനും, 6,600 രൂപ 6,600 രൂപ ഐ സി യു ബെഡിനും, 11,800 രൂപ ഈ എന്താ വെന്റിലേറ്റർ സൗകര്യത്തിനും. ഇങ്ങനെ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ട് അതനുസരിച്ചിട്ട് സർക്കാരാണ് ഫസ്റ്റ് വേവിൻ്റെ അകത്ത് 64 കോടിയിലടുത്തോളം പൈസ കൊടുത്തത്. ഇതിനുശേഷം ഈ അത് ഒരു രൂപ ഒരു പെൻഡിംഗ് ഇല്ല. അതിനുശേഷം പുതിയൊരു സാഹചര്യം വന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആശുപത്രി എംപാനൽ ചെയ്യേണ്ടി വരുന്നു. ആ സമയത്ത് 3 വട്ടം, ഒരിക്കലല്ല 3 വട്ടം ചർച്ച ചെയ്തു. ഇന്നിൽ അവസാന ചർച്ച, ഇന്നത്തെ ചർച്ച ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ ഇത് എംപാനലിന് പുറത്ത് വരുന്ന ആശുപത്രികളുടെ റേറ്റ് ഫിക്സേഷനാണ്. ഈ എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ഈ കാസ്പിൻ്റെ കാർഡുള്ളവർ മാത്രമല്ല, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാർഡിൻ്റെ മാത്രമല്ല, ഇതിൽ 70% ആളുകളും അതിന് പുറത്തുള്ളവരാണ് ചെയ്യുന്നത്. അതും പൂർണ്ണമായിട്ടും സർക്കാർ സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം രണ്ടാമത്തെ വേവിൽ നമ്മൾ ഉണ്ടായപ്പം, ഇപ്പം അത് കൂടാതെ ഒന്നാമത്തെ വേവിൽ കൂടാതെ 24 കോടി എക്സ്ട്രാ ഇത് ഈ എംപാനൽ ആശുപത്രികളിൽ ചെയ്തു കഴിഞ്ഞു. ഇപ്പം ഈ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന 1,258 വരുന്നത് 1,258 നമുക്ക് ഇത് വരുന്നത് 1,256 313 ആശുപത്രിക്കാണ് കോവിഡ് സൗകര്യം ഉണ്ടാവാൻ സാധ്യതയുള്ള ആശുപത്രി. എന്ന് വെച്ചാൽ ആ ആശുപത്രിക്ക് കോവിഡ് സൗകര്യം ഉണ്ടാക്കാൻ പറ്റുമോ? അതിൽ 161 ആശുപത്രി എംപാനൽ. ഞാൻ പറഞ്ഞ പോലെ ഇതിനുശേഷമാണ് ഏകദേശം 60 ആശുപത്രികൾ ഈ ഘട്ടത്തിലാണ് അഡീഷണലായിട്ട് എംപാനൽ ചെയ്ത്. അപ്പോൾ നമ്മൾ സർക്കാർ ആവശ്യപ്പെട്ടു വെച്ചാൽ കൂടുതൽ ബെഡുകൾ അനുവദിച്ച് തരണം. അപ്പോൾ പ്രൈവറ്റ് ആശുപത്രികൾ, അതായത് ഈ എംപാനൽമെൻറ്റ് വരാത്ത പ്രൈവറ്റ് ആശുപത്രികളും 55%-50% ബെഡുകൾ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ റേറ്റ് ഫിക്സേഷനാണ് പ്രശ്നം. ആ റേറ്റ് ഫിക്സേഷൻ സംബന്ധിച്ച് ഹൈക്കോടതി അടക്കം പറഞ്ഞു. അതിനെ സംബന്ധിച്ച് റേറ്റ് ഫിക്സ് ചെയ്യണം. സർക്കാർ എംപാനൽ ചെയ്തിരിക്കുന്നവർക്ക് സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. എന്നാൽ അതിനോട് ഉപരിയായിട്ട് പ്രൈവറ്റ് ആശുപത്രിയായിട്ട് റേറ്റ് ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇന്ന് പ്രൈവറ്റ് ആശുപത്രിയായിട്ട് അതിനുശേഷം ഒരു അവസാന ചർച്ച ഇന്നാണ് ഉണ്ടായത്. അവസാന മീൻസ് ഇതുവരെയുള്ളതിൻ്റെ അവസാനം. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്യേണ്ട സമയത്ത് ഒരു പ്രശ്നം പറഞ്ഞു വെച്ചാൽ ഈ പറഞ്ഞ പോലെ സൗകര്യങ്ങൾ വ്യത്യസ്തമാണ് അത് പറയുന്നത്. അപ്പോൾ ഒരു നെഗോസിയേഷനിൽ എത്തണം എന്നുള്ള കാര്യത്തിലേക്ക് പറഞ്ഞു. ആ ഇപ്പോഴും അവിടെ ചികിത്സ കൊടുക്കുന്നുണ്ട്. സർക്കാർ പരമാവധി ഉദ്ദേശിക്കുന്നത് ഒരു റേറ്റും ഒരു റിസോഴ്സ് പൂളിങ്ങിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ പൂർണ്ണമായിട്ടും പറഞ്ഞിരിക്കുന്നത് എത്രത്തോളം ബെഡുകൾ എംപാനൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം പരമാവധി ബെഡുകൾ സർക്കാർ സംവിധാനത്തിൽ വന്നാൽ അതിൽ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ട് കൊടുക്കുകയും അതിൻ്റെ പൈസ പ്രൈവറ്റ് ആശുപത്രി കൊടുക്കുകയും ചെയ്യും. ഈ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ചില പ്രൈവറ്റ് ആശുപത്രികളെ സംബന്ധിച്ചോ പ്രധാനപ്പെട്ട ചില പ്രൈവറ്റ് ആശുപത്രികൾ പ്രധാനപ്പെട്ട നമുക്ക് ആശുപത്രികളെ സംബന്ധിച്ചോളം ആ ആശുപത്രികളിൽ കാര്യം ഈ സർക്കാർ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഉടൻ നടത്തിയ പ്രധാനപ്പെട്ട ചർച്ച മതിയായിരുന്നു. പക്ഷെ എനിക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ മുംബൈയിലടക്കം ഈ സ്വകാര്യ ആശുപത്രികളുടെ അടക്കമുള്ള എല്ലാ ഹോസ്പിറ്റൽ സൗകര്യങ്ങളും ഉപയോഗിച്ചിരുന്നത് അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോർപ്പറേഷനുകളോ മുനിസിപ്പാലിറ്റികളോ ഒക്കെയാണ്. ആ രീതിയിലേക്ക് കേരളത്തിൽ മാറേണ്ട സമയമായോ? ഈ സ്വകാര്യ ആശുപത്രികളെ ഇപ്പൊ പല സ്വകാര്യ ആശുപത്രികളും വലിയ രീതിയിൽ കൊള്ളയടിക്കുന്ന റിപ്പോർട്ടുകൾ ഞങ്ങൾ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ആർടിപിസിആറിന്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, പൂർണ്ണമായും എല്ലാ സ്വകാര്യ ആശുപത്രികളെയും അല്ല, ഇത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലേക്ക് എമർജൻസിയായി ഇവയെ കൊണ്ടുവരികയും ഇനി ബാക്കിയുള്ള ചർച്ചകൾക്കും നെഗോഷിയേഷൻസിനും അധികം ഇട കൊടുക്കാതെ ഈ ആശുപത്രി ഫെസിലിറ്റി, എനിക്ക് മനസ്സിലാവുന്നില്ല 1,200 മാത്രമേ കോവിഡ് ഹോസ്പിറ്റലാക്കി മാറ്റാൻ പറ്റൂ എന്നുള്ളത് എങ്ങനെയാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഡോക്ടേഴ്സിലാണ് പത്മ ക്ഷണവയ്ക്ക് അത് വിശദീകരിക്കാൻ സാധിക്കും. ബാക്കിയുള്ള ഹോസ്പിറ്റലിലും ആശുപത്രി സംവിധാനങ്ങളുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അവിടെ ഓക്സിജൻ ബെഡ് ഉണ്ടാവാം, അവിടെയുള്ള മിനിമം ഈ കോവിഡിന്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള ആശങ്കയില്ലല്ലോ. ഈ മിനിമം ട്രീറ്റ്മെന്റ് CFTC മെച്ചപ്പെട്ട സംവിധാനം ഈ ബാക്കി സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടാകുമല്ലോ, അതെന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ ഷീൽ? അതവിടെയാണ്. അതിൽ ചില മിക്കവാറും സ്ഥലങ്ങളിൽ വെച്ചാൽ സിംഗിൾ ക്ലിനിക്, ചെറിയ ചെറിയ ആശുപത്രികളൊക്കെ, ക്ലിനിക് മീൻസ് ചെറിയ ചെറിയ ആശുപത്രികളൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ സംവിധാനത്തിൽ ഇപ്പം ഇന്നിപ്പം എറണാകുളത്ത് ഒരു ആശുപത്രി 300 ആശുപത്രികൾ അതിന് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ പറഞ്ഞ പ്രൈവറ്റ് ആശുപത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എംപാനൽമെൻറ്റ് പരമാവധി ആശുപത്രികൾ ഇങ്ങോട്ട് ബെഡുകൾ തരിക. അതിപ്പോൾ ഞാൻ പറഞ്ഞത് 161 ആശുപത്രികളോ ഇനിയും നമുക്ക് എന്താ ഈ എംപാനൽമെൻറ്റിലേക്ക് വരാൻ ബാക്കിയുള്ള ആശുപത്രികളുണ്ട്. അതുകൂടാതെ ഓരോ സ്ഥലങ്ങളിലും ഫീൽഡ് ലെവലിൽ ഫീൽഡ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞിട്ട് വലിയ കേന്ദ്രങ്ങൾ, അതായത് CSLTCs ആക്കുന്നത് വലിയ ഹോളുകളാണ്. ചെറിയ ചെറിയ 10-20 ബെഡുള്ള സ്ഥലത്തേക്ക് നമ്മൾ റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനേക്കാളും വലിയ രീതിയിലുള്ള ഹോളുകൾ, അതായത് ഇപ്പം CR ഹോള്, പിന്നെ അഡ്ലക്സിൻ്റെ ഹോള്, അതൊക്കെ നമുക്കിപ്പോൾ ഫീൽഡ് ഹോസ്പിറ്റൽസ് ആക്കിയിട്ട് പരമാവധി മാറ്റാൻ വേണ്ടി പോകാം. അപ്പോൾ മിനിമം റിസോഴ്സ് വെച്ച് മാക്സിമം ആളുകളെ നമുക്ക് കാറ്റർ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ആളുകളുടെ ഇത് ഒരു പ്രധാന പ്രശ്നം വെച്ചാൽ ഈ ഹ്യൂമൻ റിസോഴ്സാണ്. ഹ്യൂമൻ റിസോഴ്സിന് ഇന്ന് ഞാനത് അത് ഇവിടെ ഈ ഒരു മാധ്യമം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ഇന്ന് ഇന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരിക്കുന്നത് ഈ രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകളും, അതായത് നമ്മൾ
രജിസ്ട്രേഷന് വെയിറ്റ് ചെയ്യുന്ന ഡോക്ടർമാരായി കഴിഞ്ഞാലും അവർക്കും ഇപ്പോൾ ഇതിലേക്ക് ഫംഗ്ഷൻ ചെയ്യാൻ വന്നിട്ട് അവരും നമ്മുടെ കോവിഡ് ബ്രിഗേഡിലേക്ക് രജിസ്റ്റർ ചെയ്യണം. കാരണം പരമാവധി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ 14,400 അഡീഷണൽ സ്റ്റാഫിനെ നമ്മൾ കോവിഡ് ബ്രിഗേഡ് വഴി എടുത്തിട്ടുണ്ട്. പക്ഷേ അത് പോരാ. ഇപ്പോൾ വളരെ കൂടുതൽ ആൾക്കാർ ഫീൽഡ് നമ്മുടെ ഫീൽഡ് ഹോസ്പിറ്റലിസ്റ്റ് ആവശ്യമാണ്. പരമാവധി നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റാവുന്ന ലെവലിലേക്ക് വർദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഒരു സിസ്റ്റവും നമുക്ക് എക്സ്പാൻഡബിലിറ്റിയുടെ, നേരത്തെ ഷെനോയ് സാർ പറഞ്ഞാൽ വളരെ കറക്റ്റ്, ഒരു സിസ്റ്റം നമ്മുടെ എക്സ്പാൻഡബിലിറ്റിയേക്കാൾ കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് മനുഷ്യസഹജമായ എല്ലാം നമുക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഒരു എക്സ്പാൻഡബിലിറ്റി ഇല്ല. ആ എക്സ്പാൻഡബിലിറ്റി അവിടെ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് രോഗവ്യാപന വേഗത കുറക്കുക എന്നുള്ളത് തന്നെയാണ്. രോഗവ്യാപന വേഗത അതിവേഗത്തിൽ കുറച്ചാൽ മാത്രമേ നമുക്ക് ഈ ഇതിൻ്റെ റിക്വയർമെന്റ്, അല്ലാതെ നമുക്ക് അനന്തമായിട്ട് ഐസിയു ബെഡുകളും ഇതും. അവിടെയാണ് ഡോക്ടർ ഷേണായി സൂചിപ്പിച്ച ഈ ജില്ലാടിസ്ഥാനത്തിലുള്ള ലോക്ക്ഡൌണിലേക്ക് പോകാൻ ഇനി എന്താണ് തടസ്സം. ഡോക്ടർ അഷിൽ സൂചിപ്പിച്ചതുപോലെ ഈ സർജിക്കൽ കപ്പാസിറ്റിയുടെ 80% ഏകദേശം ഒക്യുപ്പൻസിയിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഈ എറണാകുളം ജില്ല പോലെയുള്ള ജില്ലകളിൽ ഈ ടി പി ആർ മാത്രം നോക്കാതെ സർജിക്കൽ കപ്പാസിറ്റി കൂടെ നോക്കി ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിൽ ഇനി അമാന്തിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. അല്ല വളരെ അതാണ് ഒരു ആരോഗ്യ പ്രവർത്തന രീതിയിൽ തീർച്ചയായിട്ടും എൻ്റെ മനസ്സും പറയാം അടിയന്തരമായിട്ട് ലോക്ക്ഡൗണിലേക്ക്. പക്ഷേ നേരത്തെ എസ് എസ് ലാൽ സാർ പറഞ്ഞ പോലത്തെ പല കാര്യങ്ങളെന്ന് വെച്ചാൽ കുറേ അധികം ഫാക്ടേഴ്സ്, ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എനി ഹെൽത്ത്, ഇത് മാത്രമല്ല കുറേ അധികം ആളുകളുടെ വിഷയങ്ങൾ നോക്കാനുണ്ട്, അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരുടെ കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ഇപ്പം ഒരു സർവകക്ഷി യോഗം കൂടി തീരുമാനിച്ച ലോക്ക്ഡൌൺ വേണ്ടാന്ന്. പക്ഷേ ആ സിറ്റുവേഷനൊക്കെ ഇപ്പോൾ മാറി നമ്മൾ കൂടുതൽ ഇനി ഇതേ പറഞ്ഞ് ഏത് ഘട്ടത്തിലേക്ക് നമ്മൾ അത് പോകേണ്ട സാഹചര്യം വന്നേക്കാം. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ പല പഞ്ചായത്തുകളും പൂർണ്ണമായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേ രോഗവ്യാപനം ഇങ്ങനെ പോവുകയാണ്. നേരത്തെ ഷേണായി സാർ സൂചിപ്പിച്ച പോലെ നമ്മൾ ഇന്ന് കാണുന്ന കേസ് എന്ന് പറയുന്നത് അത് റിഫ്ലക്ട് ചെയ്യുക നമ്മുടെ ഐ സിയു ബെഡിലേക്ക് റിഫ്ലക്ട് ചെയ്യുക ഒരാഴ്ചക്ക് ശേഷമാണ്. അതുകൊണ്ട് പരമാവധി ആളുകൾ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. ഐ സിയു ബെഡ് കൂട്ടും, ഓക്സിജൻ ബെഡ് കൂട്ടുകയല്ല ഇതിന് പരിഹാരം. ഓക്കെ, ഈ സർക്കാരിൻ്റെ സംവിധാനത്തിൽ നിന്ന് ഈ സ്വകാര്യ ആശുപത്രികളെ കൂടി പൂർണ്ണമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൂളിങ്ങിന് ഇനി എന്താണ് ഡോക്ടറുടെ ഒരു സജഷൻ എന്താണ്? ഇപ്പോൾ ഈ എംപാനൽ ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ 161 ആശുപത്രികൾ, പ്രൈവറ്റ് ആശുപത്രികൾ എംപാനൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തുള്ള 1258 ഒരു 400 മാത്രമേ കോവിഡ് ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ കഴിയുകയുള്ളൂ എന്നാണ് ഡോക്ടർ അഷീലും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനിയും ബാക്കിയുണ്ട് ഒരു 100 ഹോസ്പിറ്റലുകളിലെ ബെഡും അതിനുള്ള ഐ സി യു സംവിധാനങ്ങളും നമുക്ക് എടുക്കാൻ കഴിയുമോ? അത് തദ്ദേശ ഭരണ കോർപ്പറേഷന്റെ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ മുനിസിപ്പാലിറ്റികളിലോ അക്കാര്യത്തിൽ അടിയന്തരമായി ആക്ട് ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം. സ്വകാര്യ ആശുപത്രികളിലെ സംവിധാനങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ.